നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ കെ ബി ഗണേഷ് കുമാർ എംഎൽഎയുടെ സഹായി പ്രദീപ് കുമാർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരായി കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി നിർദ്ദേശപ്രകാരം കാഞ്ഞങ്ങാട്ടെ ഡിവിഎസ്പി ഓഫീസിലാണ് പ്രദീപ് ഹാജരായത് This news brought to you by Iva Sales കാസർഗോഡ് കാഞ്ഞങ്ങാട് മംഗളൂർ നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതിന് കെ ബി ഗണേഷ് കുമാർ എംഎൽഎയുടെ ഓഫീസ് സെക്രട്ടറി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി കേസിൽ പ്രതി ചേർക്കപ്പെട്ട പ്രദീപ് കോട്ടത്തറ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതിയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയത് തുടർന്ന് ബേക്കൽ സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നു ദിലീപിനെതിരെ മൊഴി കൊടുത്താൽ ജീവഹാനി ഉണ്ടാകുമെന്ന് ഭീഷണിക്കത്തുകൾ ലഭിച്ചതോടെയാണ് മാപ്പുസാക്ഷിയായ വിപിൻലാൽ പോലീസിന് പരാതി നൽകിയത് ദിലീപിനുള്ള കത്ത് ജയിലിൽ പൾസർ സുനിക്കായി എഴുതി നൽകിയത് താനല്ലെന്ന് മൊഴിമാറ്റിയാൽ സാമ്പത്തിക സഹായം നൽകുമെന്ന് പറഞ്ഞ് നേരിട്ടും ഫോണിലും കത്തുവഴിയും സ്വാധീനിക്കാൻ ശ്രമമുണ്ടായെന്നാണ് വിപിൻലാൽ പരാതിയിൽ പറയുന്നത് കാസർഗോട്ടെത്തി വിപിൻലാലിന്റെ ബന്ധുവിനെ കണ്ട് മൊഴിമാറ്റാൻ ആവശ്യപ്പെട്ടത് പ്രദീപ് കോട്ടത്തലയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ജനുവരി 24നാണ് പ്രദീപ് ബേക്കലിലെത്തി വിപിൻലാലിന്റെ ബന്ധുവിനെ കണ്ടത് കാഞ്ഞങ്ങാട്ടെ ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങൾ ഹോട്ടലിൽ നൽകിയ തിരിച്ചറിയൽ രേഖ അവിടെ നിന്ന് കാസർഗോട്ടേക്ക് സഞ്ചരിച്ച ഓട്ടോ ഡ്രൈവറുടെ മൊഴി കാസർഗോഡ് നഗരത്തിലെ ജ്വല്ലറിയിലെ സിസിടിവി ദൃശ്യം തുടങ്ങിയവയാണ് പ്രദീപിലേക്ക് അന്വേഷണം എത്തിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ മാത്രമേ കേസ് സംബന്ധിച്ച കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ ന്യൂസ് ഡെസ്ക് കെ സി എൻ